ഞാൻ വോട്ട് ചെയ്ത കണ്ടോൺമെൻറ്റ് ഡിവിഷൻ ഉൾപ്പെടെ കൊല്ലം നഗരസഭ ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയാണ്. കൊല്ലം കോർപ്പറേഷൻ്റെ കാര്യത്തെ സംബന്ധിച്ച് മാത്രമല്ല, കൊല്ലം ജില്ലയിൽ നാളിതുവരെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടില്ലാത്ത വൻപിച്ച മുന്നേറ്റം ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുണ്ടാകും. മുൻകാല അനുഭവങ്ങളും ചരിത്രങ്ങളും പരിശോധിച്ചാൽ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ UDFൻ്റെ പെർഫോമൻസ് വളരെ വളരെ പരിമിതമാണ്. ഒരു ഘട്ടത്തിലൊഴിച്ചാൽ ബാക്കി എല്ലാ പ്രാവശ്യവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ പെർഫോമൻസ് ആശാവഹമായിരുന്നില്ല. അതിൽ വളരെ മോശപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതെങ്കിൽ ഈ പ്രാവശ്യം വളരെ മെച്ചപ്പെട്ട മുന്നേറ്റം, വിസ്മയകരമായ മുന്നേറ്റം ഐക്യജനാധിപത്യ മുന്നണി കൊല്ലം ജില്ലയിൽ നടത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സംസ്ഥാനത്തൊട്ടാകെ പ്രതിഫലിക്കുന്നതും അതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അഴിമതിരഹിതമായ സൽഭരണം സാധ്യമാക്കണമെന്ന പൊതു താല്പര്യത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ പ്രധാനമായും കേരളത്തിൽ നിലനിൽക്കുന്ന പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലം ഈ തെരഞ്ഞെടുപ്പിനെ നല്ലതുപോലെ സ്വാധീനിച്ചിട്ടുണ്ട്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ, അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, ഒരു സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെൻറ്റും നേരിട്ടിട്ടില്ലാത്ത നിലയിലുള്ള ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധേയമായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീന ഘടകങ്ങളിലൊന്നായി മാറി തീർന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഡീസൽ, പെട്രോൾ, പാചകവാതക വില വർധന ഉൾപ്പെടെ, അതുപോലെ കർഷക സമരം ഉൾപ്പെടെയുള്ള നിരവധി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി കേരളത്തിൽ നിലനിൽക്കുന്ന പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ കൂടി സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അതെല്ലാം ഘടകമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഐക്യജനാധിപത്യ മുന്നണിക്ക് മുൻപൊരിക്കലുമില്ലാത്ത രൂപത്തിലുള്ള മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോവിഡ് മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയാണ്, ആത്മവിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF മികച്ച വിജയം നേടുമെന്നാണ് NK പ്രേമചന്ദ്രൻ MP വോട്ട് ചെയ്തതിനു ശേഷം കൊല്ലത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.